ആദ്യം വിഷം തേണ്ടി പിടഞ്ഞു മരിച്ച ഉത്ര. കൃത്യം ഒരു വർഷം പിന്നിടുമ്പോൾ ഒരു മുഴം കയറിൽ എല്ലാം അവസാനിപ്പിച്ച വിസ്മയ. ഓരോ സംഭവങ്ങൾക്ക് പിന്നാലെയും ഹാഷ്ടാഗ് വിപ്ലവം തീർക്കുവാനും പ്രതിഷേധക്കടൽ തീർക്കുവാനും മലയാളികളുണ്ട്. പക്ഷേ മക്കളെ പൊന്നിൽ കുളിപ്പിച്ച് കല്യാണപ്പന്തലിലേക്ക് വിടുന്ന മലയാളിയുടെ മനോഭാവത്തിനു മാത്രം മാറ്റം വരുന്നില്ല. വിസ്മയ കേരളത്തിലെ അച്ഛനമ്മമാർക്ക് വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു. കഴിഞ്ഞ വർഷം ഉത്രജ, ഇന്ന് വിസ്മയ. മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത സമാന സംഭവങ്ങൾ. സ്ത്രീധന പീഡനം. അമ്മയോട് സ്ഥിരം പറയുമായിരുന്നത്രേ ഭർത്തൃ വീട്ടിൽ അടിക്കുമായിരുന്നു എന്ന്. എന്തിനാണ് പെൺകുട്ടികളെ ഇന്നും ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ തുടരുന്നത്? കഥാനായകൻ ഉയർന്ന വിദ്യാഭ്യാസവും യോഗ്യനുമായ കരുനാഗപ്പള്ളി സർക്കിളിലുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കിരൺകുമാർ എസ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ വിവാഹം കഴിഞ്ഞ ഇരുവരുടെയും ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷത്തോളം ആ കുട്ടി അനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ എത്രത്തോളം ആയിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കയ്യിലും മുഖത്തും മർദ്ദിച്ചത് ചിത്രത്തിൽ തന്നെ വ്യക്തമാണ്. മകൾ വിവാഹം കഴിച്ചു പോയാലും അവൾക്ക് വീട്ടിൽ ഒരു മുറി ഉണ്ടായിരിക്കണം. അവൾക്ക് സ്വന്തം വീട് ഒരിക്കലും ഒരു അതിഥി വീടാവരുത്. തറവാട്ട് പാരമ്പര്യവും ബന്ധുജനങ്ങളുടെ സന്തോഷവും മുറുകെ പിടിച്ചിരുന്നാൽ ഇതുപോലെ സ്വന്തം കുഞ്ഞുങ്ങൾ തന്നെ നഷ്ടമാകും. ഒരു വിവാഹ ജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് മോളെ എന്ന് പറയുന്ന മാതാപിതാക്കൾ യാഥാർത്ഥ്യത്തിൽ അവർ പോലും അറിയാതെ സ്വന്തം മകളെ മരണത്തിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. സഹിക്കാവുന്നതിൻ്റെ പരമാവധി കഴിഞ്ഞിട്ടാവും ഒരാശ്വാസത്തിന് മാതാപിതാക്കളെ സമീപിക്കുക. അപ്പോൾ ഇത്തരം ആശ്വാസപ്പെടുത്തലുകൾ ഒരിക്കലും തന്നെ നൽകാതിരിക്കുക. വിവാഹം പോലെ തന്നെ സ്വാഭാവികമായ ഒന്നു തന്നെയാണ് വിവാഹമോചനവും. ഒരിക്കലും ഒത്തുപോകാൻ കഴിയാത്ത ഒരാളുടെ കൂടെ എന്തിനു വേണ്ടി ജീവിക്കണം? ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ബന്ധങ്ങൾ ഇടുക തന്നെ വേണം. ഒത്തുപോകാൻ കഴിയാത്തിടത്ത് നിന്ന് പടിയിറങ്ങുക തന്നെ വേണം. അല്ലെങ്കിൽ ഇനിയും ഉത്രജമാരും വിസ്മയമാരും ഉണ്ടായേക്കാം. അച്ഛനമ്മമാർ, പെൺമക്കളെ അടക്കവും ഒതുക്കവും പാചകവും സഹനശീലവും എല്ലാം ഒരുമിച്ച് പഠിപ്പിച്ചില്ലെങ്കിലും പരിധി വിട്ട് പെരുമാറിയാൽ അവൻ്റെ താടിയല്ല് നോക്കി ഒരു അപ്പർ കട്ട് കൊടുക്കാൻ എന്തായാലും പഠിപ്പിക്കണം. അത് സുഹൃത്തായാലും ഭർത്താവായാലും അമ്മാവനായാലും അധ്യാപകനായാലും ശരി. അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്ത് ഏറ്റെടുക്കാൻ പെൺമക്കളുടെ കൂടെ ഉണ്ടാവുകയും വേണം. അടികൊണ്ടടികൊണ്ട് അവസാനം വീട്ടുകാർ പോലും കൂടെ നിൽക്കില്ലെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടവളല്ല സ്ത്രീ. വേണ്ടി വന്നാൽ വാളെടുക്കുന്ന ദുർഗ അല്ലെങ്കിൽ ഝാൻസി റാണി, അതായിരിക്കണം ഭാരത സ്ത്രീ. ഇത് കാണുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഇത്തരമൊരു അനുഭവത്തിലൂടെയാണ് തൻ്റെ കുഞ്ഞ് കടന്നു പോകുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരികെ വിളിക്കണം. പിറകിലേക്ക് ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ അച്ഛനും അമ്മയും ആയപ്പോഴുള്ള അവളുടെ ആദ്യ പുഞ്ചിരി, അതിലും വലുതല്ലടോ ഒരു ബന്ധുക്കളുടെ സന്തോഷവും കുടുംബ പാരമ്പര്യവും.